ശരത്ചന്ദ്ര ബിജെപിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി 59.5 കോടി സംഭാവന നൽകിയെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മദ്യനയ കേസിലെ പണമിടപാട് ഇഡിക്ക് തെളിയിക്കാനായിട്ടില്ല. ഒരാളുടെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്ന് എ നേതാവ് അതിഷി മർലേന പറഞ്ഞു. കെജ്രിവാളിനെ കണ്ടിട്ടില്ലെന്ന ആദ്യ മൊഴി നൽകിയ വ്യവസായി ശരത്ചന്ദ്ര റെഡ്ഡി ഇഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ മൊഴി മാറ്റുകയായിരുന്നു. ഇലക്ട്രൽ ബോണ്ടിലൂടെ ശരത്ചന്ദ്ര റെഡ്ഡി ബിജെപിക്ക് പണം നൽകിയെന്നും അവർ ആരോപിച്ചു. മദ്യനയ കേസിൽ മാപ്പുസാക്ഷിയാണ് ഇദ്ദേഹം. ശരത്ചന്ദ്രയെ മുൻനിർത്തി കെജ്രിവാളിനെ ബിജെപി കൊടുക്കുകയായിരുന്നെന്നും നേതാക്കൾ ആരോപിക്കുന്നു. ആദ്യ പ്രതിയായ ശരത്ചന്ദ്ര മാപ്പുസാക്ഷിയായത് ഇലക്ട്രൽ ബോണ്ടായി കോടികൾ നൽകിയതിനെ തുടർന്നാണ്. കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ശരത്ചന്ദ്രയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയായിരുന്നു. അന്ന് നൽകിയ മൊഴികളിൽ ആം ആദ്മി പാർട്ടിയെക്കുറിച്ചോ കെജ്രിവാളിനെ കുറിച്ചോ ഒന്നും അറിയില്ലെന്നാണ് ശരത് മൊഴി നൽകിയത്. ജയിൽവാസത്തിന് പിന്നാലെയാണ് ഇയാൾ മൊഴി മാറ്റിയതെന്നും ആം ആദ്മി നേതാക്കൾ ആരോപിക്കുന്നു. ബിജെപിക്ക് തിരഞ്ഞെടുപ്പ് ബോണ്ട് നൽകിയാണ് ശരത്ചന്ദ്ര അരബിന്ദോ ഫാർമയുടെ കള്ളപ്പണം വെളുപ്പിച്ചത്. റെഡ്ഡിയുടെ മൊഴികൾക്ക് വിശ്വാസ്യതയില്ലെന്നും ആം ആദ്മി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.